കിഡ്സ് ക്രാഫ്റ്റ് മലയാളം വിത്തമിയ തന്നെയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോഴിയാണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന. അപ്പൊ അതിനുവേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഇതൊരു എ ഫോർ ഷീറ്റ് പേപ്പർ ആയിരുന്നു, ഇപ്പൊ ഞാനത് കട്ട് ചെയ്ത് ഒരു സ്ക്വയർ ഷീറ്റ് പേപ്പർ ആക്കിയിട്ടുണ്ട്. ഇതൊരു റെഡ് കളർ പേപ്പർ, ചെറിയ കളർ പേപ്പറാണ്, അതിന്റെ ആവശ്യമുള്ളൂ. പിന്നീട് ഒരു ബ്ലാക്ക് സ്കെച്ച്, ഫെവിക്കോൾ ആൻഡ് സിസേഴ്സ്, ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമ്മുടെ കോഴി ഉണ്ടാക്കാൻ. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ എ ഫോർ ഷീറ്റ് പേപ്പർ സ്ക്വയർ ഷീറ്റിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ പകുതിയായിട്ട്, പകുതി എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ഷീപ്പിൽ മടക്കാൻ പോവാണ്. ഞാനത് മടക്കി വെച്ചതിനാണ്. ഇനി നമുക്ക് ഈ കോർണറും ഈ കോർണറും തമ്മില് വരുന്ന വിധം മടക്കണം. അതും ട്രയാങ്കിൾ ഷീപ്പ്. ഓക്കെ, നമ്മൾ രണ്ടും മടക്കി. ഇനി എൻവലപ്പ് കവേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഈ ഈ മൂല ഈ സെന്ററിൽ വരുന്ന വിധം സൂക്ഷിച്ച് ചെയ്യണം. അത് വേണ്ടി സെന്ററിൽ വരുന്ന അപ്പോൾ ഞാനിത് സെന്ററിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കി. അതുപോലെ തന്നെ നമുക്ക് നാല് സൈഡും മടക്കണം. നാല് സൈഡും ഈ മൂല സെന്ററിൽ വരുന്ന രീതിയിൽ തന്നെ നാല് സൈഡും മടക്കി കൊടുക്കണം. ഒന്നുകൂടെ അതുപോലെ തന്നെ മടക്കണം. ഈ മൂല ഇത് ഒരുമിച്ച് കോർണറിൽ തന്നെ, സോറി, സെന്ററിൽ തന്നെ വരുന്ന രീതിയിൽ മടക്കണം. നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ ഇതും നാല് നാല് സൈഡും ചെയ്യണം. നാല് സൈഡ് ചെയ്യണം, ഇതുപോലെ മടക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറക്കണം. ഫസ്റ്റ് ലെയർ മാത്രം അകത്ത് ആദ്യം നമ്മൾ മടക്കിയത് തുറക്കാൻ പാടില്ല. ഇനി ഇത് നമുക്ക് തിരിച്ചേക്കാം. തിരിച്ചേക്കുമ്പോൾ ഇവിടെ രണ്ട് ലൈൻസ് കണ്ടു. ഇത് ഈ നടുക്കും ഈ തുമ്പും ഒരേ രീതിയിൽ വരുന്ന കണക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യും. തുമ്പ് നല്ലതായിട്ട് ജോയിൻ ചെയ്ത് തന്നെ വരുന്ന രീതിയിൽ, കറുത്ത തുമ്പ് അതുപോലെ തന്നെ ജോയിൻ ചെയ്ത് വരുന്ന രീതിയിൽ മടക്കിയാൽ മതി. അപ്പൊ നമ്മൾ മടക്കി കഴിഞ്ഞത്, ഇനി ഈ നമ്മൾ ഈ ഭാഗം ഇതുപോലെ രണ്ട് സൈഡ് ഇങ്ങനെ അങ്ങ് എക്സസൈസ് ഇരിക്കുന്നത് ഇങ്ങനെ അങ്ങ് മടക്കി കൊടുക്കണം. ഇങ്ങനെ വരുമ്പോൾ ഒരു സിക്സ് ഷേപ്ഡ് ഫിഗർ കിട്ടും. ഇനി ഇനിയാണ് ഇപ്പോൾ ഇതുപോലെ തന്നെ. ഇനി ദാ ഇവിടെ രണ്ട് വരകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ രണ്ട് വരകൾ ലെവലാക്കി കൊടുക്കണം. നമുക്ക് അകത്തോട്ടാണ് മടക്കേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലെവലാക്കുന്നത്. ഇനി ഈ ബോട്ടം ഭാഗത്ത് പിടിച്ചിട്ട് സൈഡ് നല്ല കൂർത്തിരിക്കണം. അതുപോലെ നമുക്ക് ഇങ്ങനെ ഇത് ഷേപ്പ് ചെയ്യാം. നമുക്ക് ഇനി ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഒന്ന് ബാക്കിൽ നിന്ന് പുഷ് ചെയ്ത് കൊടുക്കുമ്പോ നമുക്ക് രണ്ടെണ്ണം കിട്ടി. ഇനിയും നമ്മളുടെ കോഴിയുടെ ചുണ്ട് ബീക്ക് ഉണ്ടാക്കാം. അതിന് ഞാൻ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇത് പതിയെ പതിയെ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്ത് പതിയെ പുഷ് ചെയ്ത് ഫ്രണ്ടിലോട്ട് ബീക്കാക്കി. ഇനി നമുക്ക് കോഴിയുടെ മുകളിലത്തെ സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്ന ചടങ്ങാണ്. അപ്പൊ നമുക്ക് ഇനി അത് ചെയ്യാം. അതിനു വേണ്ടി, ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു റെഡ് ചെറിയ പേപ്പർ എടുത്തേക്കുന്നത്. ഇതിൽ നിന്ന് ഞാൻ തണ്ടി കോഴി പൂത ഇതുപോലെ കോഴിയുടെ പൂവും ഇതുപോലെ ഏകദേശം ഇതുപോലെ കോഴിയുടെ ചുണ്ടിൻ്റെ താഴെ ഒരു താടി ഭാഗത്തൊരു ചുമന്ന അതിനുവേണ്ടി Thank you.
അപ്പൊ നമ്മള് എളുപ്പത്തിൽ നമ്മുടെ കോഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് അമ്മക്കോഴി. ഇനി ഞാൻ ഇതുപോലെ തന്നെ, ഇതുപോലെ അല്ല, ചിങ്ങളുടെ ചെറിയ പേപ്പർ ഉണ്ട്, നാല് കുഞ്ഞു കോഴികളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എടുക്കാം നാല് കുഞ്ഞു കോഴികള്. അപ്പൊ അമ്മക്കോഴി, കുഞ്ഞുകോഴി. എളുപ്പത്തിൽ ഒരു കോഴി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ കോഴി എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു കിഡിൽ ആയിട്ടാണ് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റ.